ഇവിടെ സ്കൂൾ വിക്കി പേജിൽ ഈ ഗ്രാഫ് നമ്മുടെ സ്കൂളിൻ്റെ ആ സ്പോട്ട് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതെങ്ങനെ ഇതിനകത്ത് ഉൾപ്പെടുത്താം എന്നാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ വഴികാട്ടിക്കൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്കൂളിലേക്ക് എത്തിച്ചേരേണ്ട ആ ഒരു റൂട്ട്. ഇത് ഇപ്പം ഗവൺമെൻറ് യു പി എസ് പുതുശ്ശേരി മല എന്ന ആ സ്കൂളാണ്. അപ്പോൾ അവിടേക്ക് നമുക്ക് വഴികാട്ടിയിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇവിടെയൊക്കെ ആഡ് ചെയ്താൽ മതി. റാന്നിയിൽ നിന്നും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിന്നും അപ്പോൾ ഇങ്ങനെ നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യാം. റാന്നിയിൽ നിന്നും ഉളശ്ശേരിയിലേക്ക് പോകുന്ന വഴിയിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ച് പാലച്ചുവടുന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് 2.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സ്കൂളിൽ എത്തിച്ചേരാം. ഓക്കെ, ഇനി മറ്റ് മാർഗ്ഗങ്ങൾ പത്തനംതിട്ട എന്നുള്ള മാർഗ്ഗങ്ങളോ ഒക്കെ നമുക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാം. അതിനുശേഷം ഇവിടെ മാറ്റങ്ങൾ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ടാവും. ഇനിയും ഈ ഗ്രാഫ് എങ്ങനെ കറക്റ്റാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രാഫ് കറക്റ്റാക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ മാപ്പ് ഗ്രാഫല്ല സോറി മാപ്പ് കറക്റ്റാക്കാൻ വേണ്ടി നമുക്കിവിടെ തിരുത്തുക അല്ല മൂലരൂപം തിരുത്തുക എന്നുള്ളതാണ് എടുക്കേണ്ടത്. മൂലരൂപം തിരുത്തുക. ഓക്കെ, അവിടെ നമുക്കിവിടെ മൾട്ടി മാപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഈ അക്ഷാംശം രേഖാംശം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കിടക്കുന്ന അക്ഷാംശം രേഖാംശം ഇതിനകത്ത് തെറ്റാണ്. അത് പുതിയത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്സ് എടുത്താലും മതിയാവും. മൾട്ടി മാപ്സ് എടുത്താലും ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് അല്ലേ, അതെടുത്താലും കുഴപ്പമില്ല. നമുക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ ചെയ്യാം. എന്തായാലും ആ സ്പോട്ടിൻ്റെ അക്ഷാംശം രേഖാംശം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ മാപ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എടുത്താലും മതി. മാപ്സ് MAPS ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എടുക്കാം. എന്നാലും ഗൂഗിളിൻ്റെ മാപ്പ് കിട്ടും. ഇനി നമ്മുടെ സ്ഥലം ഗവൺമെൻറ് യു പി എസ് പുതുശ്ശേരി മല എന്ന് അടിച്ചാൽ തന്നെ ചിലപ്പം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ യു പി എസ് പുതുശ്ശേരി മല എന്നടിച്ചാൽ ചിലപ്പം കിട്ടും. ഏരിമല ഓക്കെ, പുതുശ്ശേരി മല സർക്കാർ യു പി എസ് എന്ന് വന്നിട്ടുണ്ട്. ആ രീതി നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും പെട്ടെന്ന് തന്നെ. ഗവൺമെൻറ് യു പി എസ് പുതുശ്ശേരി മല ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ആ അതിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ലഭിക്കും. ഇതാണ് നമ്മുടെ ആവശ്യമായ സംഭവം. കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്ന് വന്നിട്ടുണ്ട്. തിരുത്തുന്ന താളിൽ നമുക്ക് ഇതിലേക്ക് ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ അതവിടെ വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഇത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങനെയാണ് പുതുശ്ശേരി മല സ്കൂൾ ഇവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതുശ്ശേരി മല എന്ന സ്ഥലം നമുക്ക് സെർച്ച് ചെയ്യാം. എന്ന് സെർച്ച് ചെയ്യുന്നു പുതുശ്ശേരി മല. വേണമെങ്കിൽ നമ്മുടെ കുറേ പുതുശ്ശേരി മല ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റാന്നി എന്നോ കൂടുതൽ സ്ഥലത്ത് ആ ഒരു ഇതൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. ചില സ്ഥലപ്പേരുകൾ പലയിടത്തും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ അടുത്തുള്ള സ്ഥലം കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ പുതുശ്ശേരിയുടെ സ്ഥലം ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്തോ സൂം ഔട്ട് ചെയ്തോ ഒക്കെ നമുക്ക് നോക്കാം. മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ മുന്നോട്ട് നീക്കുമോ പുറമോട്ട് നീക്കുമോ, മുന്നോട്ട് നീക്കുമ്പോൾ സൂം ഔട്ടാവും. നമ്മൾ പുറമോട്ട് വലിക്കുമ്പം സൂം ഇൻ ആവും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സൂം ഇൻ ഒക്കെ ചെയ്യാം. ഓക്കെ, അതിനുശേഷം പിന്നെയും നമുക്ക് കണ്ടുപിടിക്കാൻ ലൊക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ടെറൈൻ എന്നുള്ള സാറ്റലൈറ്റ് വ്യൂ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഏകദേശം നമുക്ക് നമ്മുടെ ലൊക്കേഷൻ അറിയാമല്ലോ. ആ രീതിയിൽ നമുക്ക് ഇതിനെ സൂം ചെയ്ത് ആ സ്പോട്ട് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ സാറ്റലൈറ്റ് വ്യൂവിൽ നമുക്ക് ആ ഇതിപ്പം മാർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഇത് പേരുകൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കെട്ടിടം ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്തു ചെയ്യാം, ഇവിടെ നിന്നും റൈറ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ സ്പോട്ടിൻ്റെ അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത ആ സ്പോട്ടിൻ്റെ അക്ഷാംശം രേഖാംശം നമുക്ക് ലഭിക്കാൻ സാധിക്കും.
അപ്പോൾ അത് മുമ്പേ പറഞ്ഞ കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ തിരുത്തുന്ന താളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മൾട്ടി മാപ്സിൻ്റെ ഈ ഭാഗം, മൾട്ടി മാപ്സ് കഴിഞ്ഞിട്ട് ഈ കോളൺ കഴിഞ്ഞിട്ട് ഈ വരയ്ക്ക് ഉള്ളിൽ ഇത് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഭവം ആ അക്ഷാംശം രേഖാംശം ഇവിടേക്ക് വന്നോളും. അതിനുശേഷം ഇവിടെ താഴേക്ക് വന്നിട്ട് ഇവിടെ മാറ്റങ്ങൾ സേവ് ചെയ്യുക എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ ആ പുതിയ മാപ്പ് അവിടെ ഇതിലേക്ക് ആഡാവും. അപ്പം മുമ്പ് വന്നതിൽ നിന്നും വ്യത്യാസമായിട്ട് ഇപ്പോൾ ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മാപ്പ് ആഡ് ചെയ്യാം. മാപ്പ് ആഡ് ചെയ്യാനായിട്ട് ഇവിടെ മൂലരൂപം തിരുത്തുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. സാധാരണ ഈ പാരഗ്രാഫൊക്കെ ടൈപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തിരുത്തി എടുക്കുന്നു, ഇവിടെ മൂലരൂപം തിരുത്തുക എന്നുള്ള എടുത്തതിന് ശേഷം ഈ പറയുന്ന ഈ അക്ഷാംശ രേഖാംശത്തിൻ്റെ ഇടയ്ക്ക് ഈ കോളം കഴിഞ്ഞിട്ട് ഈ ഭാഗത്തിൻ്റെ ഇടയിൽ നമ്മൾ അത് പേസ്റ്റ് ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.